ब्रेकफास्टिंदाणिक अब अब साधारण एल इड्ली चट्नी सांबार सांबार कुछ डिफरेंट अदान या कम पच सांबार ए हस्बंड फैमिली या कल्याण कहने शेष या कहचल अल सांबार पड़ी वे पुली की पैर नारे अगर कुछ डिफरेंट अब निर्मी ट्रई चे नोक इड्लि दोश ना टेस्ट है अब चोरीत्र चेर चोरी कूड़े वे कहें अल पड़ी तिपाल मे अब एल ट्रई चे नोकी इष्टपे अकम अब नमुक रेसीपी पचसाबार या इंग्रीडियंस पर मुंबर क्यों पर तोरपरीप नो मे सांबार नाम यूस पक्षे मल प्रधान चलकर मल इष्ट अगर यूस पा मल इन वेण इन अगर टेस्ट वरण मल वे सांबार पड़ी यूस अगर चिली पौडर अब पचलो सांबार पड़ी आव चिली पौडर अगर चिली പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് അതിൽ ചേർത്തോണം പിന്നെ സവാള ഒരെണ്ണം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിക്ക് പകരം ലൈം ആണ് അത് പുളി നമ്മൾ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കി ഒഴിക്കണം പിന്നെ വെണ്ടയ്ക്ക വെള്ളരിക്ക കാരറ്റ് അപ്പോൾ ഈ ചേമ്പിന് പകരമാണ് പൊട്ടറ്റോ ചേമ്പ് ഇതിൽ യൂസ് ചെയ്യില്ല പകരം പൊട്ടറ്റോയാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം പിന്നെ മഞ്ഞപ്പൊടിയും നമ്മൾ ഇതില് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാൻ വെക്കാം പരിപ്പിട്ടു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് വലിയ കുക്കർ ആയതുകൊണ്ട് ഇത്തിരി കൂടുതൽ ഒഴിച്ചാൽ അങ്ങനെ അങ്ങ് പൊങ്ങി വരാറില്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ ഒഴിക്കണം അതല്ലെങ്കിൽ പൊങ്ങി പതഞ്ഞു വരും ഇനി ഇത് നമുക്ക് അടച്ച് വേവിക്കാം ഞാൻ ഇപ്പോ പച്ച സാമ്പാറിന്റെ കൂടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ച് അളവ് ഞാൻ യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്തു നോക്കാം ഞാൻ 3 കപ്പ് ഡൊപ്പിയരി 1 കപ്പ് പച്ചരി 1 കപ്പ് ഉഴുന്ന് ഇത്രയുമാണ് ചേർത്തത് വേണമെങ്കിൽ 4 കപ്പ് ഡൊപ്പിയരി തന്നെ ഇഡ്ഡലിക്ക് ചേർക്കാം പിന്നെ ദോശയും കൂട ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് പച്ചരി ചേർത്തത് നമുക്കിത് ആവിയിൽ വേവിക്കാം ഞാൻ രണ്ട് തട്ടാണ് സാധാരണ വെക്കുന്നത് മൂന്നെണ്ണം ഒരുമിച്ച് വെക്കാറില്ല അതിന്ന് വെള്ളം വീണിട്ട് ഏറ്റവും താഴെയുള്ളതിൽ കുറച്ചൊരു ഈർപ്പം വരും അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് രണ്ടെണ്ണം വേവിച്ചിട്ട് പിന്നെ ബാക്കി അടുത്തത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കാം ഇത് വെളിച്ചെണ്ണ നെയ്യ് യൂസ് ചെയ്യണ്ടാത്തവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷേ നെയ്യാണ് ഇതിന്റെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടാവും എന്റെ മക്കൾക്ക് അല്ലാത്ത സാമ്പാറിനേക്കാൾ ഇതാണ് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം പിന്നെ ഇതിന്റെ കൂടെ വെള്ള ചട്നിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇതിൽ ഞാൻ കടുക് ഇട്ടു പിന്നെ കുറച്ച് ഉലുവ അത് കഴിഞ്ഞ് കറിവേപ്പില പച്ചമുളക് ഇത്ര ഇട്ടിട്ട് പിന്നെ വെജിറ്റബിൾ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം സവാളയും ഇതിന്റെ കൂടെ തന്നെ ഇടാം ഞാനിതില് പച്ചമുളക് കൂടെ ചേർക്കുകയാണ് ഒന്ന് ഇടയിൽ കൂടി മുറിച്ചിട്ട് ഇട്ടാൽ മതി പിന്നെ തീരെ കുഞ്ഞു കുട്ടികളുള്ളവർ എരിവ് ഒന്ന് കുറച്ചിടണം പിന്നെ അത് പച്ചമുളകിന്റെ മണം വന്നിട്ട് എരിവ് വരാതിരിക്കാൻ അതിലേക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി അപ്പോൾ എരിവ് അത്രയ്ക്കൊന്നും വെളിയിൽ വരില്ല ഞാൻ ചട്നി വെള്ള ചട്നിക്ക് അരക്കുകയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ കുട്ടികൾക്ക് ചിലർക്ക് അറിഞ്ഞുവിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചില കുട്ടികൾക്ക് അറിഞ്ഞുവിടായിരിക്കും അതിന് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഒരു ഉള്ളി ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക്
കുറച്ച് ഇഞ്ചി ഇത്രയും വെച്ചിട്ടാണ് അരക്കുന്നത്. ഇനി ചിലർ വേറെ വല്ലതും ചേർക്കും, എനിക്കത് അത്ര അറിയില്ല. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെ നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ച് ലാസ്റ്റ് ഈ കറിവേപ്പില കൂടി അരച്ച് ചേർക്കും. അപ്പോൾ ചട്നി അരയ്ക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം യൂസ് ചെയ്യണം. കാരണം നമ്മൾ പിന്നെ ചട്നി തിളപ്പിക്കില്ല, അതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ വെജിറ്റബിൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ചത് ഇടാം. വേണമെങ്കിൽ കുക്കറിലിട്ട് വെച്ചാൽ പക്ഷേ ഒരുപാടങ്ങ് വെന്ത് പോകും, അതുകൊണ്ട് കുക്കറിനകത്ത് ഇട്ടാൽ അത്ര ശരിയാവില്ല. അല്ലാത്ത പാനിലിട്ടോ അല്ലെങ്കിൽ കുക്കറിലിട്ട് വെറുതെ അടച്ചിട്ട് അങ്ങ് വേവിച്ചാലും മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുകയാണ്. ഈ സമയത്ത് നമുക്ക് കായപ്പൊടി ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഞാനത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. വെജിറ്റബിള് ഏകദേശം ഒരു പകുതി വേവുമ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ആദ്യമേ ചേർത്താൽ വെന്ത് അതിലങ്ങ് ഉടഞ്ഞു പോകും. മറ്റേത് ടൊമാറ്റോ മുഴുവൻ പീസായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ചട്നിക്ക് വറവിടുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. ആദ്യം മുളകിടുന്നതിന് മുന്നേ കടുകിടണം. ഇത് എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. മുളക്, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ കറിവേപ്പില. ഇനി അരച്ചു വെച്ചിരുന്നത് ഇതിലേക്ക് ഇടാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫ് ചെയ്യണം. ഇനി തിളയ്ക്കാൻ പാടില്ല, ഒന്നും ചില്ലായാലും മതി. ഞാനിത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കുറച്ച് ലൂസായിട്ടുള്ളതാണ്. കട്ടിക്കാനും ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാണ്ട് എടുക്കാം. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില കുറച്ച് ഓഫ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ചേർക്കണം, എന്നാലേ മല്ലിയിലയുടെ മണം അതിൽ പിടിക്കും. ലാസ്റ്റ് ലൈം ജ്യൂസ് ഒഴിക്കാം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒഴിക്കണം. ഓരോരുത്തർക്കും ഓരോ മാതിരി പുളിയാൻ ഇഷ്ടം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കി ഒഴിക്കണം. ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. എല്ലാം കണക്കിന് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈം ജ്യൂസ് ചേർക്കാം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി ചേർക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ്. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമേ ചേരൂ, ചോറിന് ചേരില്ല. അങ്ങനെ ചോറിന് ഉച്ചയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് തിളപ്പിച്ചാൽ മതി. പക്ഷേ ഇഡ്ഡലിക്കും ദോശയ്ക്കും ബെസ്റ്റാണ്. അത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അത് കമൻസ് അറിയിക്കണം. കാരണം എനിക്കിവിടെ അറിയണ്ടേ, ഞാനും കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇത് കഴിച്ചത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാമ്പാറാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി ചേർക്കും. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ലൈം ജ്യൂസ് ചേർത്തിട്ട് അത്ര ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ, ചട്നി, ഇഡ്ഡലി എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ഒന്ന് നോക്കണം. ഇഡ്ഡലിക്കും ദോശയ്ക്കുമാണ് ഏറ്റവും ടേസ്റ്റ്. ചോറിന് അത് അത്ര ചേരില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം. ബൈ.